അപ്പോൾ വാള ഫിഷ് ഞാൻ കട്ട് ചെയ്ത് ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള കൂട്ട് ഇനി തയ്യാറാക്കണം. ഇത് നോർമലി തേങ്ങയിട്ട വാള മീൻകറി എന്ന് പറയുമ്പോൾ വറുത്തരയ്ക്കാറുണ്ട്. ഞാൻ പച്ചയ്ക്കാണ് അരയ്ക്കുന്നത്, ചിലവർ പച്ചയ്ക്കും അരയ്ക്കാറുണ്ട്. അപ്പോൾ ഇതിനുള്ള കൂട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് വലിയ വാളയാണിത്. അപ്പോൾ ഫിഷ് കറിക്കുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, വറുത്ത ഉലുവ, കുറച്ച് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കരിവലീസ്, പിന്നെ അരമുറി തേങ്ങ എടുത്തിട്ടുള്ള. ഈ അരമുറി തേങ്ങയിൽ അരമുറി ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം വാളയ്ക്ക് അധികം തേങ്ങ ഉപയോഗിക്കത്തില്ല. കൂടുതലും വാളക്കറി ചെയ്യുമ്പോഴത്തേക്ക് വറുത്തരയ്ക്കാറേ ഉള്ളൂ, ഇതെല്ലാം കൂട്ടും കൂടെ വറുത്തരയ്ക്കാറേ ഉള്ളൂ. ഞാൻ പച്ചയ്ക്കാണ് മിക്സിയിൽ അരയ്ക്കുന്നത്, കാരണം പച്ചയ്ക്ക് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫിഷിൽ ഞാൻ പിന്നെ ചില്ലി കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേലീസി ഇട്ടിട്ടുണ്ട്. അല്ലാതെ ടൊമാറ്റോയോ മാങ്ങയോ ഒന്നും ഞാൻ ഇടത്തില്ല. ഇത് വാള മീൻകറിക്ക് അങ്ങനെയൊന്നും ഇടത്തില്ല. അപ്പോൾ മുളകും കറിവേലീസും മാത്രമേ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ ഫിഷിൽ. അപ്പോൾ നമുക്ക് ഈ പ്ലേറ്റിലിരിക്കുന്ന എല്ലാം കൂടെ പേസ്റ്റ് ചെയ്യാം. ഫിഷിനുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒത്തിരി വെള്ളമൊന്നും ചേർക്കാതെ നല്ല തിക്കായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പിന്നെ അതിലോട്ട് നമുക്ക് മീനിലോട്ട് ചേർക്കാം. അതുപോലെ മീൻ കറി എന്ന് പറയുമ്പോൾ ഒത്തിരി വെള്ളം ചേർക്കരുത്. നമ്മൾ നമുക്ക് ആ മീൻ ഇങ്ങനെ നമ്മൾ ഒത്തിരി വറ്റി വരുമ്പോഴത്തേക്ക് കുറച്ചിങ്ങനെ കുഴമ്പ് രീതിയിലിരിക്കണം മീൻ കറി. എപ്പോഴും ഒത്തിരി വെള്ളമൊന്നും കൂടാൻ പാടില്ല. അപ്പോൾ ഈ വെള്ളം, ഈ ജാറിൻ്റെ ബാക്കി വെള്ളവും കൂടെ ഞാൻ അതിലോട്ട് ഒഴിക്കുവാണ്. ഇനി നമുക്ക് ആ ഫിഷെല്ലാം ആ ഗ്രേവിയിലോട്ട് പിടിക്കണം. അതിപ്പോൾ ആ ഗ്രേവിയിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പൂണോ തവിയോ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ ഇളക്കുക. ഇനി വെള്ളത്തിൽ വെച്ചേക്കുന്ന കൊടംപുളി ചൂട് വെള്ളത്തിലാണ് ഇട്ടത്, അപ്പോൾ പെട്ടെന്ന് കോന്ന് കിട്ടും. കൊടംപുളി അതിനകത്തോട്ടിടാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം നമ്മൾ കുറച്ചിടുക കുരുമുളക് പൊടി. കുറച്ച് മണത്തിനും കുറച്ച് ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് എല്ലാ ഫിഷ് കറിക്കും ഞാൻ കുരുമുളക് പൊടി ഇടാറുണ്ട്. ഇതൊരു അര ടീസ്പൂൺ നമുക്കിടാം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഫിഷും ഈ ഗ്രേവി എല്ലാം കൂടെ ഈ ഫിഷിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രേവി എല്ലാം കൂടെ കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് നമുക്ക് ഫിഷ് കറി തയ്യാറാക്കാം. അപ്പോൾ ഫിഷ് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് തക്കാളിക്ക് ഇടാം, പച്ചമാങ്ങ ഇടാം, ഓരോരുത്തരും ഓരോ രീതിയാണ്. പക്ഷെ ഞാൻ ഈ വാള ആയതുകൊണ്ട് ഞാൻ മുളക് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ കുരുമുളക്, അത് എല്ലാ ഫിഷിനും കുരുമുളക് ഞാൻ ചേർക്കാറുണ്ട്. അപ്പോൾ ഇതാണ് തിരുവനന്തപുരം വാളക്കറി. പിന്നെ ഇത് തേങ്ങയും മുളകും മല്ലിപ്പൊടിയും കൂടെ വറുത്ത്, അതായത് വാളം പുളിയൊക്കെ ഇട്ടിട്ട് അതെല്ലാം കൂടെ വറുത്തരയ്ക്കാറുമുണ്ട്. ഞാൻ പച്ചയ്ക്കാണ് പേസ്റ്റ് ചെയ്തത്. ഇങ്ങനെയും ചെയ്യാം, വറുത്തും പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് തവി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്ന് ഇളക്കരുത്, ഫിഷ് പൊടിഞ്ഞു പോകും. അപ്പം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്നാക്കാം. അപ്പോൾ അടിയിലൊന്നും പിടിക്കത്തില്ല. ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, കറി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കാം.
ഇനി നമുക്ക് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തേങ്ങ അരച്ച വാളക്കറി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ രീതിയാണ് മീൻകറി വെക്കുന്നത്. ഇത് ട്രിവാൻഡ്രം സൈഡിലുള്ള കോക്കനട്ട് മീൻകറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീണ്ടും പുതിയ റെസിപ്പിയുമായി കാണാം. സൈനിങ് ഔട്ട്, ടീന.